sit in a prayerful attitude. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Last several weeks we have been meditating from the book of James. നാലാം അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളെ വായിച്ച് ചിന്തിക്കുവാനിടയായി. And we thought about chapter 4 and the first couple of verses of that chapter. ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ തീം മറന്നുപോകരുത്. Don't forget the theme that we have been discussing. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസം നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോരാടുന്ന വിഷയങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനിടയായി. Apostle James is saying that even though we have faith in us as believers, there are several things that battle against us. ഒന്നാമത് നമ്മൾക്ക് യുദ്ധമുള്ളത് നമ്മളോട് തന്നെയാണെന്ന് ഞാൻ പറയും. First we said that we have a battle against ourselves or against our flesh. അവിടെ അപ്പോസ്തലൻ അതാണ് പറയുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളിൽ വ്യാപരിക്കുന്ന ഈവിൾ ഡിസയേഴ്സ്, ഭോഗേച്ഛകൾ നമ്മളോട് അനുദിനമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. And Apostle James makes it clear that the evil desires and the fleshly desires that we have within us is battling against us every day. അത് പലപ്പോഴും നമ്മളെ അത് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ടുള്ള പോരാട്ടത്തിന് കാരണമാക്കുന്നു. And we understood that when we are not able to overcome our internal conflicts or internal battles, that oftentimes becomes a conflict with other people. ഞാൻ പല ഉദാഹരണങ്ങൾ അതിന് പറയുവാനിടയായി, ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതായ ഈവിൾ ഡിസയേഴ്സിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് അത് മറ്റൊരിടത്ത് പൊങ്ങി വന്നിട്ട് മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടാകുവാനിടയാകും. And I mentioned several examples. I don't want to repeat all that, but we said that when we are not able to overcome those internal fleshly battles, that conflict arises in another way against other people. എന്നിട്ട് ഞാൻ മൂന്നാമത് പറഞ്ഞത്, നമുക്ക് പലപ്പോഴും അറിയാതെ തന്നെ നമ്മൾ പോരാട്ടമുള്ളത് അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ദൈവത്തോടാണ്. And then the last thing I said that unknowingly sometimes we oftentimes battle or have a conflict against God himself. തിരുവചനം പറയുന്നു, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ്. The word of God says anyone who is a lover of the world is an enemy of God. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. And oftentimes unknowingly we become the enemy of God. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ലോകത്തോട് തീവ്രമായ ഒരു വെറുപ്പും കർത്താവിനോട് ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാകണം. And I reminded you last time that we must have a hatred or an ability to have such a resistance against the world and have a sincere love towards God. അതിന് അപ്പോസ്തലൻ അവിടെ മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. And there Apostle James is saying couple things. എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തെ അതിജീവിക്കുവാൻ കഴിയുന്നത്? How are we able to overcome this world? എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ കഴിയുന്നത്? How can we become a friend or a lover? അവിടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവീൻ. You must submit to God. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. You must sanctify yourselves. അപ്പം ദൈവസഭയോട് എഴുതുന്ന ഒരു ദൂതാണിത്. And so this is a word that the spirit of God is writing to the church. പുറത്തുള്ള ആളുകളോടല്ല, not to the people outside. ദൈവത്തിന്റെ സഭയിലുള്ള ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ദൈവത്തിന് കീഴടങ്ങുവീൻ. He is telling the people within the church, you must submit to God. അപ്പോൾ ഒരു ചോദ്യം നമുക്കുണ്ടാകും, ഞാൻ ഒരു ദൈവവൈതലായി ജീവിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദൈവത്തിന് കീഴടങ്ങാതിരിക്കുന്നത്? And so we may ask ourselves a question, while I am a child of God, while Christ lives in me, how is it that I'm not submit to God? എന്നാൽ ജീവിതത്തിൽ ശാന്തമായി നമ്മുടെ ഓരോ മേഖലകളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, but if we examine the different areas of our life very clearly, നമുക്ക് പല സ്ഥലങ്ങളിൽ പൂർണ്ണമായും ദൈവത്തിന് കീഴടങ്ങാത്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. We will be able to understand that there are several areas that we can identify where we have not fully submitted under the authority of God. ആ ദൈവത്തിന് കീഴടങ്ങാതെ വരുന്നിടത്തോളം കാലം, and as long as we don't submit to God, നമുക്ക് മറ്റു ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് കീഴടങ്ങാൻ പ്രയാസമാണ്. We won't be able to submit ourselves under the law or the rule that God has placed. കീഴടങ്ങുക അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ളത് ഒരു നെഗറ്റീവ് കോണട്ടേഷനിൽ, അല്ലെങ്കിൽ അതിനെ ഒരു നമ്മള്
നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത് പലപ്പോഴും. Often times we think the concept of submitting is oftentimes viewed as a negative means or a negative connotation. എന്നാൽ ദൈവം വെച്ചിരിക്കുന്നതായ വ്യവസ്ഥിതികൾ ഉണ്ട്. But there are rules and laws that God has placed. ദൈവം വെച്ചിരിക്കുന്ന ഹൈറാർക്കി ഉണ്ട്. There is a hierarchy that God has in place. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങുക, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക, അധികാരികൾക്ക് കീഴടങ്ങുക, ദൈവം വെച്ചിരിക്കുന്ന കീഴടങ്ങലിന്റെ വ്യവസ്ഥകളുണ്ട്. And this Bible says children submit to your parents, wives submit to your husbands, and people must submit under the spiritual authority. There is a hierarchy that God has placed. അതൊന്നും ദൈവം പറയുന്നത് നമ്മൾ ഒരു സ്ലേവ് ആയി കഴിയാനുള്ള അർത്ഥത്തിലല്ല. That God has not put that there to instill us into a system of slavery. എന്നാൽ പലപ്പോഴും അതിനൊക്കെ തകർച്ച വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിന് പൂർണ്ണമായും കീഴടങ്ങാതെ വരുമ്പോഴാണ്. But often times that system fails because we don't submit under that authority and under God. ഇനി ഒന്ന് നമ്മൾ ദൈവത്തിന് കീഴടങ്ങാതെ വരുമ്പോൾ, and so another thing when we do not submit to God, നമ്മൾ അറിയാതെ തന്നെ പിശാചിന് കീഴടങ്ങി പോവുകയാണ്. Unknowingly we are submitting ourselves under the devil. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുക മാത്രമല്ല ദൈവത്തോട് അടുത്തു വരുവാൻ പറയുക. And that's why it says not only to submit to God but to draw near to God. എങ്ങനെയാണ് ദൈവത്തോട് അടുത്തു വരാൻ കഴിയുന്നത്? How can we draw near to God? ആമേൻ. 15 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. We all know Psalm 15. അവിടെ ചോദിക്കുന്നു ആരാണ് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നത്. And it asks who can go upon the holy mountain of the Lord. അവിടെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Let's read couple scriptures from there. നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. It's a verse that we all familiar with. ആർക്ക് അവിടെ കയറി ചെല്ലാൻ കഴിയും? Who may dwell in your holy hill? ആർക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും? Who can go in the presence of God? ഒന്ന് നിഷ്കളങ്കനായി നടക്കുക. First he who walks uprightly. നീതി പ്രവർത്തിക്കുക. Second who works righteousness. ഹൃദയപൂർവം സത്യം സംസാരിക്കുക. Third who speaks the truth in his heart. കുറെ കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. And it has listed out several things there. ആമേൻ. സ്തോത്രം. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. The one who the Lord respects the holy saints. വഷളനെ നിന്ദ്യനായി എണ്ണുക. It is to be to distance yourself from the one who does evil. നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് ദൈവത്തോട് അടുത്തെല്ലണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വചനം നമ്മളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. And so when we look into our lives we see that the word of God makes it very clear what all we must do to draw near to God. എന്നാൽ ഈ അടുത്തെല്ലുക എന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് വളരെ ചിന്തിച്ച് എന്താ ദൈവമേ ഈ അടുത്തെല്ലുക എന്ന് പറഞ്ഞാൽ. But I these last several days I've been thinking what does it really mean to draw near to God? ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ അറിയാം? How do I know if I am near to God? ഒരു ചിന്തയാ എന്റെ മനസ്സിൽ വന്നത് ഞാൻ പറയാം. And the Holy Spirit gave me a thought. Nearness is likeness എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നാൽ ദൈവത്തിന്റെ ആ സ്വഭാവത്തോടെ നമുക്ക് അനുരൂപപ്പെടുവാൻ കഴിയും. And if we are near to God we will be more like him in our character. ഏതൊരു ജീവിതവും ദൈവത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ അറിയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആ ഇമേജ് നമ്മുടെ പ്രതിഫലനം കർത്താവിനോട് വളരെ സാമ്യമായിരിക്കണം. And how do we know if a person is near to God? Because such a person's character and life will be very close to the image and character of God himself. ബാബിൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് പോകുമ്പോഴേ ഇവിടെ എല്ലാം നമ്മൾ പ്രധാനമായി ആഗ്രഹിക്കുന്ന എന്താണ്? Was God's presence there? ദൈവ സാന്നിധ്യം ഉണ്ടോ? And we heard from the servant of God earlier that when we come together and we meet each other the main question that we must ask ourselves was God's presence there. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. And we spent a couple days in fasting and prayer last week. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് വരാൻ ശ്രമിച്ചു. And the meaning of that, the purpose behind that was we were trying to get as near to God as we can. അതിൽ നിന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ചത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും യേശുവിന്റെ സ്വഭാവത്തിന്റെ ആ റിഫ്ലക്ഷൻ ഉണ്ടാകണം. And the result of that should be that in our day-to-day life in each of our areas that the character and the life of Christ should be reflected through us. Adende valare chindippichu. That made me think. Karthave njan angode aduthaan irikkunnathengil. If I am really near to you. Ende jeevithathe kaanunnavan Yeshuvine kaanunnillengil. If the person that is seeing me is not able to see Jesus. I am far away from you. Njan valare agannu nikkuva. Adenne ende valare veshamippichu. That hurt me dear.
ഏ ദൈവത്തോട് കൂടെ മോശയായിരുന്നു. God, Moses was with God. ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയെ കാണുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ തേജസ് അവന്റെ മുഖത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. And when God's presence came down with near to Moses, the glory of God was so heavy on him that his face could not be seen. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ നിയർനെസ് നമുക്ക് വേണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ലൈക്നെസ് നമ്മളിൽ ഉണ്ടാകണം. And so these days, Amen. What we need is a nearness to God. That way our character and our life is at towards his image. Amen. പലപ്പോഴും നമുക്ക് അതിനെ കഴിയാത്തത്. Often times we're not able to do that. Amen. നമ്മുടെ മനസ്സിലുള്ളതായ double mind, ഈ രണ്ട് ചിന്ത, ഇരു മനസ്സുള്ള ചിന്താഗതി. And often times our double mindedness is what's causing us not to be able to have that. ഇവിടെ ആ അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്. Here apostle says the same thing. ഇരു മനസ്സുള്ളവരേ, the one double minded, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. Oh, cleanse yourself. ഇതിനെ ഞാൻ നമുക്ക് രണ്ട് മനസ്സാണെങ്കിൽ നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റില്ല. ദൈവ മക്കളായ നമ്മളോട് അപ്പോസ്തലൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മളെ രണ്ട് മനസ്സാണ്. പകുതി നമ്മൾ ദൈവത്തില്, പകുതി നമ്മൾ ലോകത്തില്, പകുതി ഇവിടെ പകുതി അവിടെ ഇങ്ങനെ പോകുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ദൈവത്തോട് വളരെ അടുത്ത് വരാൻ ശ്രമിക്കുന്നു, അടുത്ത ദിവസം നമ്മൾ ലോകത്തോട് ഇഴുകി ചേരാൻ ശ്രമിക്കുന്നു. One day we are very loving and have a great passion for God. The other days we don't. ലോത്തിന് അബ്രഹാമിന്റെ ആരാധനയെ കുറിച്ച് അവഗണന അല്ലെങ്കിൽ പുച്ഛമൊന്നുമില്ലായിരുന്നു. എന്നാൽ ലോകത്തോടുള്ള അവന്റെ ആകർഷണമായിരുന്നു വലുത്. ദൈവസഭയിൽ വരുന്ന ദൈവമക്കൾക്ക് ആരാധനയോട് വളരെ വിരോധമോ പുച്ഛമോ ഒന്നും കാണത്തില്ല. എന്നാൽ അതിനേക്കാൾ ആകർഷണമായി ലോകത്തോടൊരുതുണ്ടെങ്കിൽ നമ്മൾ ഇരുമനസ്സുള്ളവരാണ്. Things of God, yet if we have an attraction or greater attraction to the world, we are double minded. Simpson രണ്ട് മനസ്സുള്ളവനായിരുന്നു. Samson was double minded. അവന് ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടായിരുന്നു. He had a calling from God. അവന് ദൈവത്തിന്റെ ഒരു വൃതം പാലിക്കുന്നുണ്ടായിരുന്നു. He was one who was consecrated by God. അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. He was one selected. അവന് ദൈവത്തിന്റെ അവനെക്കുറിച്ച് ഒരു purpose ഉണ്ടായിരുന്നു. God had a purpose for his life. ഇത് നമ്മളെക്കുറിച്ച് ഇതുപോലെയാണ് ദൈവത്തിന്. And this is how we are in the sight of God. ദൈവത്തിന്റെ വിളി നമ്മുടെ മേലുണ്ട്. We have the call of God. ദൈവത്തിന് നമ്മളെക്കുറിച്ച് purpose und we have a purpose of God on എന്നാൽ പലപ്പോഴും നമ്മൾ double minded but often times we are double minded. ആമേൻ. ഒന്ന് ദൈവത്തിനു വേണ്ടി നമുക്ക് വലുത് ചെയ്യാൻ കഴിയും. Many times we may be able to do things for God. എന്നാൽ അടുത്ത ദിവസം നമ്മുടെ മനസ്സ് ഇതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. But often times other days our mind is moving away from that. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഓർക്കണം. So we must remember one thing. നമ്മളെ തന്നെ ദൈവമുമ്പാകെ സബ്മിറ്റ് ചെയ്യുമ്പോൾ, when we surrender ourselves before God, നമ്മളെ ദൈവമുമ്പാകെ വിശുദ്ധീകരിക്കുമ്പോൾ, when we consecrate and sanctify ourselves before God, നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുവാൻ ദൈവാത്മാവ് പറയുന്നു. God's Holy Spirit is telling us that we must draw near to God. ഇനി ഞാൻ അവിടെ 34 സങ്കീർത്തനം 18 വാക്യം കൂടെ വായിക്കട്ടെ. And let me read Psalms 34 verse 18. അവിടെ എന്താണ് വായിക്കുന്നത്? What does it say there? 34:18. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. The Lord is near to those who have a broken heart. ദൈവത്തിന്റെ സാമീപ്യം, ആ നിയർനെസ് അനുഭവിക്കണമെങ്കിൽ മറ്റൊരു മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയം നുറുങ്ങിയവർ യഹോവ സമീപസ്ഥനാ. And when we say the Lord is near, one way to get near to God, the word of God says, is to have a broken heart. എന്തിനാ ഹൃദയം നുറുങ്ങുന്നത്? Why is our heart being broken? ആമേൻ. ആ ദൈവത്തിന്റെ സ്വരൂപത്തോട് അടുക്കുവാൻ, ആമേൻ, ദൈവ വഴികളെ കുറിച്ച് അറിയുവാൻ, ദൈവഹിതം പൂർണ്ണമായി നിവർത്തിക്കുവാൻ, ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ളതായ ആ തകർച്ച നമുക്ക് വരുമ്പോൾ, നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And when we think about our life and not able to get closer to the image of God, when we're thinking about the things that we're not able to do for God and we have a broken heart thinking of those things, the Lord comes near to such people. പരിശുദ്ധാത്മാവ് ഒരു കാര്യം വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. The Holy Spirit is saying something this morning very clearly. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആ നിയർനെസ് അനുഭവിക്കുവാനായിട്ട്, these days to experience the nearness of God. നമ്മൾ എവിടെയാ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ, even in wherever we are, even in our homes, ആമേ, തകർന്ന
തുറന്ന ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. You just need to pray with a broken heart. നമ്മുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ മുറികളിൽ വീഴുമ്പോൾ, Oh when the tears that fall towards the ground. നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനാണ്. Our God is a God who comes down from heaven. അവൻ ആകാശം ചായ്ച്ച് ഇറങ്ങി വരുമെന്ന് വചനം പറയുന്നു. The word of God says he splits the skies open and comes down. അവൻ മേഘങ്ങളെ കീറിമുറിച്ച് ഇറങ്ങി വരുമെന്ന് വചനം പറയുന്നു. He rips the clouds apart and comes down. അവൻ തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വചനം പറയുന്നു. Oh the word of God says he comes down for the cry of his saints. അവൻ പ്രാർത്ഥനയ്ക്ക് മാറി നിൽക്കുന്ന ദൈവമല്ല. Oh he is not a God that moves away in your prayer. അവൻ ഒരു ശാമുവേലിനെ തരുവാനായി ഇറങ്ങി വരും. Oh he is a God who will come down. അവൻ നമ്മൾ പാടിയതുപോലെ അബ്രഹാമിന്റെ ദൈവമാണ്, ഒരു ഇസ്ഹാക്കിനെ കൊണ്ടവൻ ഇറങ്ങി വരും. Oh we say today he is the God of Abraham that brings an Isaac. അവൻ വാഗ്ദത്തത്തിന്റെ നിവർത്തിയുമായി ഇറങ്ങി വരും. Oh he will come down with the fulfillment of his promise. അവൻ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങി വരും. He will come down with the answer to his prayer. ആമേൻ. അവൻ നമ്മുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്നു. Oh he is a God who comes down in front of our tears. നമ്മളെ മാനിക്കുവാനായി ഇറങ്ങി വരും. Oh he is a God who will come down to honor us. Oh ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മളോട് കൂടെ. Oh go and break you have a broken heart in the presence of this God. താഴ്മ ഉള്ളവനെ ഉയർത്തുന്ന ഒരു ദൈവം. Oh with a God who lifts up the one who is low. Humble yourself so that he will lift you at the right time. Amen. നമ്മളെ താഴ്ച ഉള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവം. Oh he is a God who lifts us up from our humility. താഴ്ച ഉള്ള ഒരാളിനെ പോലും ഇന്നുവരെ അവഗണിച്ചിട്ടില്ല. God has not despised anyone who has humbled themselves. നമ്മുടെ താഴ്ചയിൽ മറ്റുള്ളവരെ നമ്മളെ അവഗണിച്ചെന്ന് വരാം. Maybe when we are in our lowest places many people എത്രത്തോളം നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നു അത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തും. But however much we lower ourselves in the sight of God, that's how much God will lift us up. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ വിഷയങ്ങളല്ല. It's not about the things of this world. ആമേൻ. ഉയർച്ച എന്ന് പറയുന്നത് മെറ്റീരിയൽ വിഷയങ്ങളെ മാത്രമല്ലല്ലോ. Being lifted up is not just about material things. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മളെ ഉയർത്തിയെടുക്കട്ടെ. It is to be lifted up according to the will of God. ആമേൻ. ഇവിടെ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥവത്താണ്. These verses here are very meaningful. ദൈവത്തോട് അടുത്തിയല്ലോ. You must come near to God. നമ്മുടെ കൈകളെ വെടിപ്പാക്കുക. Cleanse your hands. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. Purify your hearts. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവി. Lament and mourn and weep. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. Let your laughter be turned to mourning and your joy to gloom. ഇത് വെച്ചിട്ട് ഒരിക്കലും ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു, ദൈവ മക്കൾക്ക് ചിരിക്കാൻ അവകാശമില്ല എന്ന്. And I heard a man of God take this verse and say a child of God has no right to laugh. പക്ഷേ അതല്ല അതിനെ അർത്ഥം അവിടെ പറയുന്നത്. But that's not the meaning of this verse. ദൈവം തമ്പുരാൻ പോലും ചിരിക്കുന്നവനെ സംഗതി പറയുന്നു, സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. And the same as himself says that God in heaven smiles. അവ അത ഈ കോണ്ടെക്സ്റ്റിൽ അതല്ല പറയുന്നത്. So that's not what he's trying to say in this verse. ആമേൻ. നമ്മൾ ഇവിടെ പാടി മുമ്പേ പാടിയത് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രമോദിക്കുവാൻ കഴിയും. And we just saying earlier that it is in the presence of God where we have the fullness of joy. എന്നാൽ ഇവിടെ പറയുന്നു റിപ്പന്റൻസ് വേണമെന്നേ പറയുന്നു. But all this verse is trying to say is we must have a repentance. നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയാതെ, പൂർണ്ണ സബ്മിഷൻ ഇല്ലാതെ, ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ നാം പോകുന്നുവെങ്കിൽ കരയുവാൻ തകർപ്പെടുവാൻ ദുഃഖിക്കുവാനുള്ള സമയമാണെന്നാണ് വചനം പറയുന്നത്. And if there's any areas of our life that we're not able to repent from, if there's any areas that we're not able to draw near to God from, the word of God is saying that we must have a broken heart and to cry out to God to come back to him. എന്നിട്ട് അപ്പോസ്തലൻ വീണ്ടും ഒരു ഭാഗത്തെ കടക്കുകയാണ്. That apostle is saying going to another scripture. വിശ്വാസം എന്ന് പറഞ്ഞാൽ faith. അടുത്ത് പറയുന്നു നാം ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതമാണ്. He said the life of faith is a life that is according to the will of God. Adu namak ellavarku ariya. We know that very well. Nammal ellavarum devahithathil jeevikkan aagrahikkunnu. We are all people who desire to live in the will of God. Enna palappozhum ariyathe we ignore the will of God. Devathinte hithathe nammal thallikalayum. But often times we ignore the will of God or we throw it away. Orikkale Yesu oru manushyane nokkikondu ingane paranju. One time Jesus looked at a man and said like this. Oru 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 avante sambathellam kooti vechu oru krishikkaranu avante koyitha parellam valudakkittu ellam varthippichu vechappol അവനോട് പറഞ്ഞു, ആമേൻ, നിന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. And there was a person who had all this wealth and brought all this land and had all these riches, but Jesus looked at him and said, you don't know about your life. നിന്റെ ജീവിതം വളരെ ക്ഷണികമാണ്. Your life is very empty. ഇന്ന് രാത്രി ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ, if I ask of your soul tonight, നിനക്ക് എന്ത് പറയാൻ കഴിയും? What will you be able to say?
ഇവിടെ അപ്പോസ്തലനും അത് തന്നെയാണ് പറയുന്നത്. അതിന്റെ പതിനാലാം വാക്യത്തിൽ പറയുന്ന അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം. ആരോഗ്യമുള്ളവര് പലരും ആവിയായി മാറിയപ്പോൾ, നമ്മളെക്കാൾ കരുത്തുള്ളവര് പലരും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതിരിക്കും. ബലവാന്മാരും പുഷ്ടിയുമുള്ളവരുമായ പലരും തളർന്നു വീണ് കിടക്കുമ്പോൾ, oh when many powerful and mighty people are now weak and fallen. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ആയുസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, what is the reason that God has given us life? ദൈവവചനം ഇവിടെ പറയുന്നു, the word of God says, ദൈവം നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യുക. It is to do what exactly God wants us to do. ദൈവഹിതം വിട്ടിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാൻ ഇടവരരുത്. We should not leave the will of God and go here and there. ദൈവഹിതത്തെ അവഗണിക്കുവാൻ പാടില്ല. We should never ignore the will of God. ദൈവഹിതത്തെ അനുസരണക്കേടുള്ളവരാകാൻ പാടില്ല. We should never be disobedient to the will of God. അവസാനം അവിടെ അത് ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപം തന്നെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നോ ദ ഗുഡ്നെസ് എന്നല്ല ഗുഡ് എന്നാ, എല്ലാവരും മലയാളത്തിൽ അവിടെ നന്മ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ഏത് ട്രാൻസ്ലേഷൻ നോക്കിയാലും നല്ലത് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. And it says there that who knows to do good, it is not referring to the goodness but the good action. നല്ലത് ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. And it says if you know what is good and you do not do it, it is a sin. അവ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എഴുതി ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന വലിയ കുറേ പാപങ്ങളുടെ ലിസ്റ്റ് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പാപം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പല കാര്യങ്ങളിലും നല്ലതും തിന്മയും തമ്മിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ നല്ലത് തിരിച്ചറിഞ്ഞിട്ട് നല്ലത് ചെയ്യാതിരിക്കുന്നത് വചനം പറയുന്നു പാപമാണ്. And often times we have a list of our big sins that we know that we do, but with my word of God is saying that on that list there, so if we have what is in front of us, what is good and bad, and if we do not discern what is good and choose what is good, that we are sinning. ദൈവത്തെ സ്നേഹിക്കേണ്ടതു പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാപം. If you're not able to love God the way you're supposed to, that is a sin. നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ നമുക്കുള്ളത് മടക്കി കൊടുക്കണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാതെ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. And the God who has given us life and health, and if we don't give back to the Lord, that is a sin. ദൈവമാണ് എനിക്ക് എല്ലാം തന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി മടക്കി കൊടുക്കാതിരിക്കുന്നത് പാപമാണ്. And if we believe that God has given us everything but we don't give back for the things of God, that is a sin. ദൈവത്തിന്റെ വഴി ഇന്നതാണ് നമ്മളെ കുറിച്ചെന്നുള്ളത് ബോധ്യമായിട്ട് അതേ പോകാതിരിക്കുന്നത് പാപമാണ്. And if we are known the ways that this is the way that God wants you to go, and if we don't go that way, that is a sin. ദൈവത്തെ ആരാധിക്കേണ്ടത് ഇന്ന വിധമാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കെ അങ്ങനെ നമ്മൾ ആരാധിക്കാതെ ഇരിക്കുന്നത് പാപമാണ്. And if we know we are supposed to worship God in a certain manner, and if we don't do that, that is a sin. ദൈവം ഇന്ന തരത്തിലുള്ളതായ ബഹുമാനം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അർഹിക്കുന്നു, ആ ഗ്ലോറി പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കെ അത്തരത്തിൽ ദൈവത്തിന് ഗ്ലോറി കൊടുക്കാതിരിക്കുന്നത് പാപമാണ്. And if we know that God deserves a certain level of respect and glory and honor, and if we don't give that, that is a sin. ആമേൻ. അനാഥരെയും വിധവമാരെയും ചെന്ന് കാണണമെന്നുള്ളത് ആമേൻ അറിവ് അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ശരിയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. And when the word of God says that we must look after the widows and those who are orphans, and if we don't do that, that is a sin. അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. Oh, if that is the case, we can start listing things one by one. ആ എൻഡ് ഓഫ് ദി ഡേയിൽ ആകുമ്പോഴേക്ക് എത്ര പാപങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നു. At the end of the day, how much sin did we do? ആ എൻഡ് ആദരങ്ങളെ കാക്കണമെന്നുള്ളത് ദൈവവചനപ്രകാരം ഒരു ദൈവവചനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. And for a child of God, God decides that they control their tongue. എന്നാൽ ആ അറിഞ്ഞിരിക്കെ തന്നെ ആദരങ്ങൾക്ക് കൺട്രോൾ ഇല്ലാതെ വചനം ഇവിടെ പറഞ്ഞു നാവിനെ കടിഞ്ഞാണ് ഇടാത്തത് പാപമാണ്. And knowing that if we don't put a control on our tongue, that is a sin. അങ്ങനെയാണെങ്കിൽ എത്ര പാപങ്ങൾ ചെയ്തു? Oh, how much sin have we done in one day? Jesus, oh Lord. നമുക്ക് എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയുക? How can we draw near to God? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുക? How can we experience the presence of God?
ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ച് എനിക്ക് വളരെ ബഹുമാനം. ഓ, ഐ ഹാവ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. ഈ കൂട്ടായ്മയെ കുറിച്ച് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഐ ഹാവ് ഗ്രേറ്റ് ജോയ് അബൌട്ട് ദിസ് ഫെലോഷിപ്പ്. ഞാൻ ഇത് ഒരു വിമർശനമായിട്ടല്ല, ബട്ട് ഐ ആം നോട്ട് സേയിങ് ദിസ് ആസ് എ, എന്റെ ജീവിതത്തെ ഉഴുതുമുറി അതല്ലെങ്കിൽ അതുപോലെ പ്ലോ ചെയ്യുന്ന, അതുപോലെ റെൻഡർ ചെയ്യുന്നതായ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഐ ആം സ്പീക്കിംഗ് ദി തിങ്സ് ദാറ്റ് ഈസ് ബർഡനിങ് ആൻഡ് റിയലി പിയർസിംഗ് ത്രൂ മൈ ഹാർട്ട്. എന്നെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കി എടുക്കണമെന്ന് ഈ വചനം ഇതിനകത്ത് ആഴമായി എന്റെ ഹൃദയത്തെ കീറുമുറിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വചനം പറയുന്നത്. Because this word is piercing deep in my heart to make me more perfect, I am sharing that with you. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും കർത്താവിന് ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്നു സ്നേഹിച്ചതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കറ ചുളുക്കം മാലിന്യമില്ലാത്ത ഒരു കൂട്ടരായിട്ട് കൊണ്ട് കാഴ്ച വെക്കണം. And what God desires of each and every one of us is that we present before him a bride that has no spot, wrinkle or blemish. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് ഇങ്ങനെ പറയുവാൻ ഇടയാകണം. Oh, Jesus must be able to say before the Father, ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചല്ലോ, ഞാൻ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്റെ ഈ മകളുണ്ടല്ലോ, ഈ മകനുണ്ടല്ലോ, ഇവൻ കഴിഞ്ഞ ജീവി ഈ ലോകത്ത് ജീവിക്കാൻ കൊടുത്ത സമയം അവൻ വിശുദ്ധിയോടുകൂടെ ജീവിച്ചു. ഇപ്പോഴിതാ പിതാവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ അവനെ പ്രസന്റ് ചെയ്യുന്നു. അങ്ങവന്റെ നീതിയുടെ അങ്കിക്ക് ഒരു സ്റ്റെയിൻ ഇല്ലാതെ ഇവിടെ വന്നിരിക്കുകയാണ്. He will say the Lord, person that I loved, the person that I gave my life for, that person during his time in this world lived a life that is holy and pleasing, and now I am able to present them before you with the robe of righteousness without any spot or blemish. Hallelujah. Praise God. നമ്മൾക്ക് ആ ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന്റെ പൈതലേ, നിങ്ങളെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതെ, ഒരുപാട് നാം കേൾക്കുന്നവരാണ്, എന്നാൽ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവഹിതത്തിൽ അതിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഒന്ന് വിലപിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിന്റെ ബ്രെവിറ്റി, അതിന്റെ ആ ക്ഷണികതയെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. Oh, we know about the very brevity of our life. അതിന്റെ ആ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നെയ്ത്തോടക്കാരന്റെ ആ വീവൽ അല്ലെങ്കിൽ the weaver shuttle പോലെ എത്രയും വേഗത്തിൽ അത് തീർന്നു പോകുന്നതാണ് എന്റെ ജീവിതം എന്ന്. And we read in the book of Job that our life quickly comes to an end. Amen. ഒരു 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 കുമിള പോലെ പൊങ്ങി വന്ന് തീരുന്നതേ ഉള്ളൂ. And it is just like a plant sprouting and then dies. Amen. ഇവിടെ നാം അധ്വാനിക്കുന്ന എല്ലാം വിട്ടിട്ട് ഒരു ദിവസം പോകേണ്ടി വരും. There will be a day where we will have to leave everything that we have worked in this life. നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന എന്താണ്? What is that we can take with us? എന്താണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാഴ്ച വെക്കുവാൻ കഴിയുന്നത്? What can we place before the sight of our God? ഇന്ന് ഈ രാത്രിയിൽ, ഇന്ന് പകല് ഇവിടെ നിന്ന് നാം യാത്ര പറയേണ്ടി വന്നാൽ, Oh, tonight if we would have to say goodbye to our life, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവെക്കാൻ എന്തുണ്ട്? What do we have to place before the Lord? ഇവിടെ എല്ലാം വിട്ടിട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ എന്തുണ്ട് എന്നുള്ളതാ പ്രധാന ചോദ്യം. Oh, the most important question is when we leave this lifetime, what can we have to show before the Lord? Amen. എന്റെ ജോലി കൊണ്ടുപോകില്ല. I cannot take my job. എന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടുപോകില്ല. I cannot take my bank. അതെല്ലാം നമുക്ക് ഇവിടെ ആവശ്യമാണ്. Even though we need those things here. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലുത് ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് കൊണ്ടുചെല്ലും എന്നുള്ളതാ. Oh, but more important than that is what can I take in the presence of God? ഈ പ്രയോറിറ്റി തിരിഞ്ഞു പോയാൽ, with this priority is ദൈവത്തിനെ കീഴടങ്ങിയവരല്ല നാം. You will not be able to submit to God. ആമേൻ. നാം ദൈവത്തോട് rebellious ആണ്. We will be rebellious against God. നാം ദൈവഹിതത്തോട് rebellious ആണ്. We will be rebellious against the will of God. ഈ വചനം ഗൗരവമായി എടുക്കണം. Oh, we must take this word very seriously. ദൈവത്തിനെ അനുസരണക്കേട് കാണിച്ചിട്ട് ഒരു ഒറ്റ വ്യക്തിക്ക് സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയില്ല. Any person who disobeys against the word of God will not be found in heaven. ആമേൻ. ഞാൻ ദൈവത്തോട് അനുസരണക്കേടുള്ളവനാണോ? Oh, am I someone disobedient before God? ഒരാളും ദൈവം നമുക്ക് തെറ്റുപറ്റാതിരിക്കുകയില്ല. എന്നാൽ തെറ്റ് വന്നിട്ട് അതിനെ തിരിച്ചറിയാതെ ദൈവത്തോട് അപ്പോസ്തലൻ പറയുന്നു,
അലറി കരയുവീൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ കരയുവീൻ. പ്രവാചകൻ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി കരയുവീൻ. ആമേൻ. ദൈവവചനത്തിൽ ക്രോണിക്കൽസിൽ ഇങ്ങനെ പറയുന്നു, നാം നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ചാൽ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരും. And after realizing that sin, after realizing that mistake, have you been able to cry before God? Have you been able to tear your hearts before the Lord? The prophet says, tear not your garments, but tear your hearts before the Lord. Book of Chronicles says, if my people will humble themselves and cry out to me, I will change their situation. കർത്താവിന്റെ സന്നിധിയിൽ താഴുവാൻ, to humble ourselves before God. കർത്താവിന്റെ സന്നിധിയിൽ കരയുവാൻ, to cry before God. എല്ലാമറ്റ പല കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് ഇവിടെ അവസാനിപ്പിക്കുവാൻ എനിക്കൊരു പ്രേരണ തരും. ഓ, even though I want to say a couple more things, the Holy Spirit is prompting me to end right here. ഈ ഭാഗത്തു ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ഒരു സറണ്ടർ ആഗ്രഹിക്കുന്നു. Oh, the Spirit of God is desiring each and every one of us to surrender ourselves before him. ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോയിട്ട് ദൈവത്തിന് കീഴ്പ്പെടാതെ, ആമേൻ, പലപ്പോഴും നമ്മുടെ വാക്കുകളോ നമ്മുടെ ജീവിതമോ അതിന് വിപരീതമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കരഞ്ഞു ക്ഷമയോദിക്കുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുന്നു. And the Spirit of God is asking us to examine our lives and find out if there's any areas that we have not submitted to God, anything that we are disobedient before the will of God. It is to, now is the time to cry out and ask God for forgiveness for that. ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. God is desiring to bring about a change in our situation. ദൈവം നമ്മളെ ഉയർത്തേണ്ടതുപോലെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. God is desiring to raise you up. നമ്മളെ എത്ര പരിശ്രമിച്ചു നമ്മളെ തന്നെ ഉയർത്തിയാലും ഉയരുകയില്ല. Oh, no matter how much we try to lift ourselves up, it will not work. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, the prophet says like this, നമ്മളെ ഉയർത്തുവാനായിട്ട് നമ്മൾ എത്ര അധ്വാനിച്ചാലും അത് ഒരു സഞ്ചിയിലിട്ട്, ഓട്ട സഞ്ചിയിലിടുന്ന കിഴുത്തുള്ള ഒരു ബാഗിൽ ഇടുന്നത് പോലാണ്. And the prophet says, no, if we try to lift ourselves up, that is like placing things in a bag full of holes. It won't remain. ഒരറ്റത്തൂടെ നമ്മൾ കൊണ്ടുവരും. Oh, it will take us to some place. മറ്റേറ്റത്തൂടെ ചോർന്നു പോകും. But in another end, it is falling away. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഓട്ട അടയ്ക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. But the Spirit of God is saying today that I have come to fill those holes. Oh, Jesus. Hallelujah. ആമേൻ. ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ അടയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. The Spirit of God has come down to close the gaps in the holes in your life. ആമേൻ. ദൈവത്തിന് ഇന്ന് മുതൽക്കാലം ചിലത് ജീവിതങ്ങളിൽ ചെയ്തെടുക്കുവാനുണ്ട്. Oh, this morning the Spirit of God has certain things to do in the lives of the people sitting here today. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ആമേൻ, കീഴ്പ്പെടുവാൻ കഴിയാതിരിക്കുന്ന മേഖലകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട്. Oh, in the areas that we are not able to submit under God, this morning God wants you to submit that so that he can work in your life. Dibal kamana riga jana sanadigal kaba shoudamana chaidal jana dibala vashas parishuddhaalma vannu uda vilichu parayunu ningalku keelpadadirikkuna paladum keelpadadirikkunnadinte kaaranam naam devathine keelpadandunnathu pole keelpadathathu kondana. And the Spirit of God is reminding this morning that the areas that you're not able to submit is you're not able to do so because you yourselves are not submitting yourself under God. Purnamayittu helpichu kodukka. Oh, give yourself completely to the Lord. Purnamayittu surrender cheythu kodukka. Surrender yourself completely to the Lord. Anganeyanengil ningade munpile iduvareyum vazhangada nilkunna vishayangal Yeshuvinte naamathil ningalde munpile. Oh, the Spirit of God is saying, yes, this morning that if you are willing to submit yourself in such a way, the issues that are not submitting under you will fall down in the name of Jesus Christ. No matter what issue it is, oh, that will fall before you. That will bow its knee before you. That will submit itself to you. Oh, one thing the Spirit of God is desiring. Oh, to surrender yourself under the hand of God. Amen. മറ്റൊരു കാര്യം കൂടെ പറയുന്നു. Oh, the Spirit of God is saying. Amen. നിങ്ങൾ ഉയർത്തുവാൻ കഴിയാതെ കിടക്കുന്ന ചില മേഖലകൾ. There are certain areas in your life that you're not able to lift up. നിങ്ങൾ ശ്രമിച്ചിട്ടും പൊക്കിയെടുക്കാൻ കഴിയാത്തത്. No matter how much you try, you're not able to come up. Amen. ആഴത്തിലേക്ക് പോയത്. You went down. Amen. ഇന്ന് മുതൽക്കാല ഇരുമ്പ് പൊങ്ങി വരുന്നത് പോലെ അത് പൊങ്ങി വരുവാൻ ദൈവത്തിന്റെ വാക്കിനെ സാധിക്കും. This morning, just like the axe that sank to the bottom floated right back up, this morning the Spirit of God will be able to lift you up. Yes, ആഴത്തിലേക്ക് പോയതിനെ
പൊക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. And only God can take that which has fallen in the depths back up. ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. Oh, surrender yourself before God. ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. Oh, give yourself under the hand of God. ഏതൊരു വിഷയമായാലും, whatever issue it is, പരാജയപ്പെട്ട മേഖലകളോ, even the areas that fail, അതിന് ന്യായീകരണം വേണ്ട. Don't need a justification. ദൈവത്തോട് പറഞ്ഞു ഞാൻ തെറ്റിപ്പോയി. Oh, just tell God I made a mistake. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. Oh God, come down to my എനിക്കൊരു മാറ്റം വേണം. Oh, I need a change. എനിക്കൊരു ഉദ്ധാരണം വേണം. I need a change. എന്നെ ദൈവം ഉയർത്തണം. Lord, you must lift me up. Hallelujah. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുകയാ. Oh, God has പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുകയാ. Holy Spirit has come. പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചയക്കാൻ വന്നിരിക്കുകയാ. Oh, this morning the Holy Spirit wants to bless you. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി അയക്കാൻ വന്നിരിക്കുകയാ. God's Holy Spirit is going to strengthen you. പരിശുദ്ധാത്മാവ് ആഴമായി ബലപ്പെടുത്തി വരികയാ. Oh, the Spirit of God is moving. ആമേൻ. ഏറ്റെടുത്തുകൊള്ളുക. 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 ഏറ്റെടുത്തുകൊള്ളുക.